നമസ്കാരം. കൃഷിയും കാർഷിക ഉപകരണങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന അഗ്രി ടെക് ഫാമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കവുങ്ങിൽ കയറി അടയ്ക്ക നിലത്ത് ചെതറി വീഴാതെ പരച്ച് താഴേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ മെഷീനാണ്. ഇതിനു മുൻപ് നമ്മൾ വലിയ മെഷീൻ പരിചയപ്പെടുത്തിയിരുന്നു, അത് ആളിരുന്ന് മേലേക്ക് പോകുന്നതാണ്. ഇത് ചെറിയൊരു മെഷീനാണ്, ആളില്ലാതെ പോയി അടയ്ക്ക വൃത്തിക്ക് പരച്ച് താഴേക്കുന്നതാണ്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ കവുങ്ങിൻ തോട്ടങ്ങളിലൊക്കെ ഈ കാണുന്നതുപോലെ ഒരാൾ ഒരു കവുങ്ങിലേക്ക് കയറി ആ കവുങ്ങിൽ നിന്നും മറ്റൊരു കവുങ്ങിലേക്ക് പകർന്നു പോകുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് വലിയ തോട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കർണാടക പോലെയുള്ള വലിയ വലിയ എസ്റ്റേറ്റുകളുള്ള, പ്രത്യേകിച്ച് വലിയ കവുങ്ങിൻ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ കവുങ്ങിൻ തോട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിൽ കൂടി തൊഴിലാളിക്ഷാമം നേരിടുന്ന ചെറിയ തോട്ടങ്ങൾക്ക് പോലും അഫോർഡ് ചെയ്യാവുന്ന വിലയിലും അത് അത്രയും തന്നെ മൈലേജിലും ഉള്ളൊരു മെഷീനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. രത്നഗിരി ഇമ്പെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഒരു മെഷീൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ബാംഗ്ലൂരാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അടയ്ക്ക പറിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ചിലവ് വരുന്നൊരു കാര്യമാണ് ഈ കവുങ്ങിൻ്റെ മുകളിൽ മരുന്നടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം വൃത്തിയായിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ട് ഒരു റിമോട്ട് കൺട്രോളിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിപ്പിച്ച് കൃത്യമായി അടയ്ക്കയിൽ തന്നെ അതിൻ്റെ കൊലയിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഒരു ലിറ്റർ എണ്ണ കൊണ്ട് ആവറേജ് ഒരു 100 മുതൽ 200 വരെ അടയ്ക്ക മരത്തിൻ്റെ മേലെ, അതായത് കവുങ്ങിൻ്റെ മേലെ കയറി ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഈ മെഷീൻ ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു മരത്തിൽ കയറാനായിട്ട് കേവലം 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ മതി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. കാരണം അത്രയും എഫിഷ്യൻ്റാണ് ഈ മോട്ടറും കാര്യങ്ങളും ഇതിൻ്റെ ഗ്രിപ്പും ഒക്കെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നത് എന്തിനും മേലെ പോയിട്ട് പണി പറ്റിക്കുകയോ താഴെ വീഴുമോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സേഫ്റ്റിയെ കുറിച്ചുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മെഷീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രികോണ ആകൃതിയിലുള്ള ഒരു ടയറിൻ്റെ ഷേപ്പാണ്. 2 റബ്ബറിൻ്റെ ടയറുകളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വഴുക്കലുള്ള കവുങ്ങിൻ്റെ മേലെയും കയറാൻ പറ്റും. പിന്നെ ഈ മെഷീൻ താഴേക്കും മേലേക്കും ഉയരാനും താഴാനും സ്റ്റഡിയാക്കി നിർത്താനുമായിട്ട് മറ്റൊരു വീല് കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും മരത്തിൻ്റെ മുകളിൽ എത്തിയാലും തിരിക്കാൻ പറ്റും. പിന്നെ ചെയിൻ ലോക്ക് ഉപയോഗിച്ച് ഈ മെഷീൻ താഴെ വീഴാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ കത്തി, അതായത് മേലെ പോയിട്ട് ഈ കൊല കട്ട് ചെയ്യുന്ന കത്തി നമുക്ക് ഊരി എടുക്കാവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുറിച്ച് കൂട്ടുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക ചെയ്യണമെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കവുങ്ങിൻ്റെ മേലെ പോയിട്ട് കേടുവന്ന കവുങ്ങിൻ്റെ കൊലകളോ അല്ലെങ്കിൽ അടയ്ക്ക കൊഴിഞ്ഞ് വീഴുന്നതിന് ശേഷമുള്ള കോഞ്ഞാട്ടകളോ, കോഞ്ഞാട്ടം എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയും, അപ്പോൾ അങ്ങനെയുള്ള കൊലകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഈ മെഷീൻ്റെ ഈ ഒരു രൂപകൽപ്പന വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി തീർച്ചയായിട്ടും നമുക്ക് കവുങ്ങിന് മരുന്നടിക്കേണ്ട ഒരു ഉപയോഗം കൂടെ ഈ മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കവുങ്ങിൽ കയറി കഴിഞ്ഞാൽ ചുറ്റിനുള്ള ഒരു 4-5 കവുങ്ങിലെങ്കിലും കുറഞ്ഞത് നമുക്ക് മരുന്നടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള റോക്ക് ഗണ്ണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ താഴെ നിന്ന് സാധാരണഗതിയിൽ മേലേക്ക് അടിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് വേസ്റ്റ് ആവാതെയും ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലത്ത് ഇതുപോലെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ മെഷീനെ പ്രവർത്തിപ്പിക്കാനും പറ്റും. അപ്പോൾ വളരെ ഹൈടെക് എന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്, ഇത് എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ സാധാരണഗതിയിൽ നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വില എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും എന്നതുകൊണ്ട് തന്നെ വിലയുടെ കാര്യം നമ്മളൊന്നിലും പരമാവധി പറയാറില്ല. അപ്പോൾ ഞാൻ ഇതിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുക, വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നേരിട്ട് പോയി കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ കണ്ടതുപോലെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം കൂടുതൽ കൃഷിയും കൃഷിവിശേഷങ്ങളും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ടെക്നോളജികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.